മഹനീയമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമുക്ക് നമുക്കേവർക്കും ബഹുമാന്യനായ സെയ്തുണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം അവ ഈ സദസ്സിൽ പ്രാർത്ഥന നടത്തിയ മലപ്പുറം കാളി കാദി സെയ്ദോപ്പിയും മുത്തുക്കോയ തങ്ങൾ പ്രിയ സുഹൃത്ത് ജനാബ് സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ അവർ മുഖ്യപ്രഭാഷകനായി സന്നിഹിതനായിട്ടുള്ള ലുക്കുമാനുൽ ഹക്കീം സക്കാഫി പുല്ലാര അവ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന എനിക്ക് വളരെ അടുത്തറിയാവുന്ന കാലങ്ങളായി നല്ല ചികിത്സകൻ എന്ന പേരെടുത്തിട്ടുള്ള ഡോക്ടർ അബ്ദുൾ അസീസ് ഇരുമ്പിളിയം എനിക്ക് പരിചയമില്ലെങ്കിലും സ്വാഗത പ്രസംഗത്തിൽ കേട്ടത് വെച്ച് ഒരു നല്ല ബിഷഗ്വരനായ ഡോക്ടർ ഷാജഹാൻ എന്റെ നിയോജക മണ്ഡലക്കാരൻ കൂടിയായിട്ടുള്ള മൊയ്തു ആശാൻ വൈദ്യർ അൽ ഫത്ത ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉമർ സാഹിബ് വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ പരിപാടിയിൽ മൂന്നാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഇവിടെ ഒരു ബുർദാ മജലിസ് നടന്നു വരികയാണ് പ്രവാചക കീർത്തനം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തപ്പെടുന്നത് പ്രശംസനീയമാണ് മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് നൽകപ്പെടുന്ന വിദ്യാലയങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മതവിശ്വാസിയും ഒരു മതത്തിലും വിശ്വസിക്കാത്തവനും ഈ നാടിന്റെ ബഹുസ്വര സ്വഭാവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം ബഹുസ്വരതയെ അംഗീകരിച്ച് എങ്ങനെ ഓരോ മതത്തിലും വിശ്വസിക്കുന്നവരായി ജീവിക്കാമെന്ന് നമ്മളുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സൂഫിവര്യന്മാർ അതിന് നല്ല മാതൃകകളാണ് വർഗീയമായ ചേരിതിരിവ് ഉത്തരേന്ത്യയിൽ ശക്തിപ്പെടുമ്പോഴും സൂഫികളുടെ മക്കപറകളിലേക്ക് നാനാജാതി മതസമുദായങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോഴും ഒഴുകിയെത്തുന്നുണ്ട് ഒരു തരത്തിലുള്ള വിലക്കും അവിടങ്ങളിലൊന്നും ആരും ഏർപ്പെടുത്തിയിട്ടില്ല ഏർപ്പെടുത്താൻ കഴിയുകയും ഇല്ല നമുക്കറിയാം ലോകത്ത് ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളുമുണ്ട് അവയൊക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരാൽ അവതീർണമായിട്ടുള്ള മതദർശനങ്ങളുടെ തുടർച്ചയാണ് ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏതാണ്ട് എല്ലാ മതങ്ങളും വേദഗ്രന്ഥങ്ങളും ജഗന്നിയന്താവായ നാഥനിൽ നിന്നുള്ളതാണ് എന്ന് കരുതാൻ ഒരുപാട് കാരണങ്ങളും തെളിവുകളുമുണ്ട് ഈ അടുത്താണ് ശ്രീ ശ്രീ രവിശങ്കർ ലോകത്തോടൊരു കാര്യം ഉച്ചരം ഉദ്ഘോഷിച്ചത് ഹൈന്ദവ പുരാണങ്ങളിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവത്തിലെ ഉദ്ധരണികൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തു പലർക്കും അതൊരു പുതിയ അറിവായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷന് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കതിനെ സംബന്ധിച്ച് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന മതങ്ങളിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള മതം എന്ന് നമുക്ക് പറയാനാകുന്നതാണ് ഹിന്ദുമതം ആ ഹൈന്ദവ മതത്തിന്റെ വേദപ്രമാണമായി ഹിന്ദുമത വിശ്വാസികൾ അംഗീകരിക്കുന്നതാണ് ഭവിഷ്യൽ പുരാണം പ്രതിസർഗപർവ്വ മുഹമ്മദ് നബിയുടെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ ഏകസ്മിന് എന്തരെ ആചാര്യണ സമന്യത ശിഷ്യ ശാഖ ആ സന്ദർഭത്തിൽ മഹാമദ് എന്ന വിദേശി തന്റെ അനുചരന്മാരോടുകൂടി പ്രത്യക്ഷപ്പെടും ഞങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിന്റെ അനുയായികളെ തിരിച്ചറിയുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതിന് പ്രത്യുത്തരമായി അതേ ഗ്രന്ഥത്തിൽ തന്നെ മറുപടി നൽകപ്പെടുന്നുണ്ട് തുടങ്ങി ഇതി പൈശാജ ഭവിഷ്യതി മായാത അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും അവർ കുടമവക്കുകയില്ല അവർ വിപ്ലവകാരികളായിരിക്കും പ്രാർത്ഥനക്ക് വരാൻ അവർ ഉറക്കെ ആഹ്വാനം ചെയ്യും മതത്തെ മലിനപ്പെടുത്തുന്നവരുമായി യുദ്ധം ചെയ്യുകയാൽ മുസേല എന്ന പേരിലാണ് ഈ കൂട്ടർ അറിയപ്പെടുക നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹിന്ദുമതം പ്രവാചകന്മാരാൽ അവതീർണമായ മതം തന്നെയാണ് എന്നല്ലേ അല്ലായിരുന്നു എങ്കിൽ ഈ പരാമർശം എങ്ങനെ ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവത്തിൽ വന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിന്റെ ആഗമനത്തിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്തരമൊരു പരാമർശം എങ്ങനെ കടന്നുകൂടി ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവത്തിൽ അവർ കുടമവെക്കുകയില്ല അവർ വിപ്ലവകാരികളായിരിക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ അവർ ഉറക്കെ ആഹ്വാനം ചെയ്യും മതത്തെ മലിനപ്പെടുത്തുന്നവരുമായി യുദ്ധം ചെയ്യുകയാൽ മുസേല എന്ന പേരിലാണ് ഈ കൂട്ടർ അറിയപ്പെടുക ഐസാ നബി അലിഹി സലാത്തു വസ്സലാമിനെ കുറിച്ച് ആർക്കും സംശയമില്ലല്ലോ ജീസസ് ക്രൈസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ടുള്ള ക്രിസ്തു മതത്തിൻ്റെ ബഹുമാന്യമാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എഴ്സാ നബിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുമോ ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തു മത വിശ്വാസികൾ വിശ്വസിക്കുന്ന നബിയെ മോശക്കാരനായി ചിത്രീകരിച്ച് ഒരാൾക്ക് മുസ്ലിം ആകാനാവില്ലല്ലോ മോസസ് അഥവാ മോസാനബി അലിത്തു വസ്സലാം മോസസിന്റെ അനുയായികൾ വിശ്വസിക്കുന്ന മതമാണ് ജൂതമതം ജുതായിസം ആ ജൂതമതം ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ദർശനമാണ് മൂസാ നബിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആകാൻ കഴിയും എല്ലാവരെയും അംഗീകരിക്കുക എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുക എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുക ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസപരമായ ബാധ്യത അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത് മതാന്ധതയും മതഭ്രാന്തും വിശ്വാസങ്ങളുടെ പേരിൽ ശക്തിപ്പെട്ടു വരികയാണ് എന്തിനെയും ഏതിനെയും വർഗീയതയുടെ കണ്ണടയിലൂടെ കാണുന്ന പ്രവണത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മളുടെ നാടിന് ഒരു നിലക്കും ഗുണം ചെയ്യുന്നതല്ല ഭീകരവാദികൾ തീവ്രവാദികൾ അവർക്ക് ഇന്ന മതക്കാരെയെ കൊല്ലു അല്ലെങ്കിൽ കൊല്ലാവൂ എന്നില്ല ഈജിപ്തിലെ പള്ളിയിലാണ് ബോംബ് പൊട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ആളുകളാണ് പിടഞ്ഞു മരിച്ചത് പാകിസ്ഥാനിൽ ഭീകരവാദികൾ എപ്പോഴും ബോംബ് സ്ഫോടനം നടത്താറുള്ളത് വെള്ളിയാഴ്ചകളിലാണ് വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ബോംബ് പൊട്ടിച്ചാലാണ് കൂടുതൽ മരണപ്പെടുക ഭീകരവാദികൾക്ക് ഇന്ന വിശ്വാസികളെ കൊന്നുകൂടൂ എന്ന നിർബന്ധമില്ല അവർ മനുഷ്യരെയാണ് കൊല്ലുന്നത് മനുഷ്യരെയാണ് അവർ ഉന്നം വെക്കുന്നത് അത് മുസ്ലിമാകാം ഹിന്ദുവാകാം ക്രിസ്ത്യാനിയാകാം ഏത് മതക്കാരനും ആകാം അവരൊരിക്കലും വിശ്വാസത്തിന്റെ അന്തസ്സത്ത നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളവരല്ല അവർക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയുമില്ല വിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള നാടാണ് നമ്മളുടേത് നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു നാട്ടിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതുമാണോ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും വിശ്വാസികൾ കൂടുതലുള്ള ഒരു നാട്ടിൽ ജയിലിന്റെ കവാടങ്ങൾ അടക്കപ്പെടണം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണാൻ പാടില്ല വിവാഹപ്രായമെത്തിയിട്ടും മംഗല്യഭാഗ്യം ശ്രദ്ധിക്കാതെ കണ്ണീരും കയ്യുമായി കഴിയുന്ന പെൺകുട്ടികളുടെ കണ്ണുനീര് വീണ് ആ മണ്ണ് കുതിരരുത് ഇതൊക്കെ നമ്മളുടെ നാട്ടിലുണ്ട് അതിന്റെ അർത്ഥം നമ്മളൊക്കെ വിശ്വാസികളാകാൻ ഇനിയും ഒരുപാട് ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിശ്വാസം തൊലിപ്പുറത്താണ് ആന്തരാത്മാവിലേക്ക് വിശ്വാസത്തിന്റെ കണികയെ സന്നിവേശിപ്പിക്കുവാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല കഷ്ടപ്പെടുന്ന മനുഷ്യന് വേണ്ടി നിലകൊള്ളലാണ് മതം അതാണ് വിശ്വാസം മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഇസ്ലാം കഷ്ടപ്പെടുന്നവന്റെ അത്താണിയ അനുഭവിക്കുന്നവന് അതൊരു വലിയ ആശ്രയമാണ് സാധുക്കളായിട്ടുള്ള മനുഷ്യർ അവർക്ക് തണലാകണം മതങ്ങളും വിശ്വാസങ്ങളും പള്ളിമുറ്റത്ത് വന്നു നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അവിടെ എത്തുന്ന വിശ്വാസികളുടെ സഹായം കൊണ്ട് ആ ബുദ്ധിമുട്ട് തീരണം എങ്കിലെ നമുക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണ് ആ പള്ളിയിൽ എത്തുന്നത് എന്ന് പറയാൻ കഴിയൂ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെ ചർച്ചുകളിലും ഇങ്ങനെ തന്നെ മതം എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ ഐശ്വര്യത്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ ക്ഷേമവും ഐശ്വര്യവുമാണ് എല്ലാ വിശ്വാസ പ്രമാണങ്ങളുടെയും കാതൽ മതങ്ങളിൽ നിന്ന് മനുഷ്യനെ കിഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു വട്ടപൂജ്യമാണ് പ്രവാചകന്മാരില്ലെങ്കിൽ മതങ്ങളുണ്ടോ പ്രവാചകന്മാർ അവതീർണരായത് മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യരെ സച്ചരിതമായിട്ടുള്ള മാർഗത്തിലൂടെ വഴി നടത്തുവാൻ വേണ്ടിയാണ് നമ്മളൊക്കെ കരുതും എന്തും ചെയ്യാം ആരെയും പറ്റിക്കാം വഞ്ചിക്കാം ചതിക്കാം ആളുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാം അഴിമതി നടത്താം കൈക്കൂലി വാങ്ങാം അവസാനം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഹജ്ജിനു പോയി വിശുദ്ധ കഴബാലയത്തിന്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും ആര് പറഞ്ഞു ഇസ്ലാമിന്റെ പാപമോചന കുറിച്ച് ഒരു ചുക്കുമറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത് പടച്ചവൻ തന്നെ പറയുന്നു എന്നോടുള്ള ബാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്നോടെന്ന പോലെ മനുഷ്യരോടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് പടച്ചവനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പടച്ചവനോട് നമുക്ക് പാപമോചനത്തിന് അർത്ഥിക്കാം ഒരാൾ നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തി നോമ്പനുഷ്ഠിക്കുന്നതിൽ വീഴ്ച വരുത്തി ആരാധനാ കർമ്മങ്ങളിൽ ശുഷ്കാന്തി കാണിച്ചില്ല മദ്യപിച്ചു കള്ളം പറഞ്ഞു അള്ളാഹുവിനോട് നമുക്ക് പാപമോചനത്തിന് അർത്ഥിക്കാം ഇരുകൈകളും ഉയർത്തി നാഥാ പൊറത്ത് തരണം ഇനി അങ്ങനെ സംഭവിക്കില്ല രണ്ടാമതൊരാളുടെ അവകാശം കവർന്നെടുക്കാത്ത അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തു നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പാപമോചനത്തിന് പടച്ചവൻ പൊറത്തു വരൂ മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാൻ അള്ളാഹു പോലും തയ്യാറാവില്ല നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ ദുഃഖിപ്പിച്ചാൽ വിഷമിപ്പിച്ചാൽ അയാളെ കണ്ട് നമ്മൾ മാപ്പ് ചോദിക്കണം അതാണ് ഇസ്ലാമിന്റെ പാപമോചന സങ്കല്പത്തിന്റെ ഔന്നിത്യം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മൾ പറ്റിച്ചാൽ പത്ത് പൈസ കൈക്കൂലി വാങ്ങിയാൽ വസൂലാക്കിയാൽ വഞ്ചിച്ചാൽ തേർഡ് ക്വാളിറ്റി സാധനം ഒന്നാം ക്വാളിറ്റി സാധനമാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ അത് പുറത്തു തരേണ്ടത് ബന്ധപ്പെട്ട മനുഷ്യനാണ് അവനത് പുറത്തു തന്നില്ലെങ്കിൽ പടച്ച തമ്പുരാൻ പോലും ആ തെറ്റുകൾ നമുക്ക് പുറത്തു തരില്ല ഇത്രമാത്രം മനുഷ്യനെ ഉയർത്തിയിട്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം ഇത്രമാത്രം മനുഷ്യന്റെ മഹത്വം ഉത്ഘോഷിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം മനുഷ്യന്റെ സൃഷ്ടി സൃഷ്ടിപ്പുദ്ഘോഷിച്ചുകൊണ്ട് മലക്കുകളോട് പറയുന്നുണ്ട് പടച്ചതമ്പുരാൻ ഇനി പ്രതിനിധികളെ അയക്കുവാൻ വേണ്ടി പോവുകയാണ് ഭൂമിയിലേക്ക് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ദി അംബാസഡേഴ്സ് ഓഫ് ഗോഡ് ഓൺ ദി എർത്ത് ഭൂമിയിലെ ദൈവത്തിന്റെ അംബാസഡർമാരാണ് മനുഷ്യർ ഒരംബാസഡർ മറ്റൊരു അംബാസഡറെ അപമാനിച്ചാൽ പറ്റിച്ചാൽ വഞ്ചിച്ചാൽ ചതിച്ചാൽ ആ പാപം പടച്ച തമ്പുരാൻ പോലും നമുക്ക് പൊറത്ത് തരില്ല മത തീവ്രവാദികൾ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് മതഭ്രാന്തന്മാർ എല്ലാ വിശ്വാസികളിലുമുണ്ട് സാധാരണ പറയാറുണ്ട് സംഘികൾ ഹിന്ദു തീവ്രവാദികളെ കുറിച്ചാണ് പറയാറ് ഹിന്ദു സംഘികൾ ഹിന്ദു സംഘികൾ എന്ന പ്രയോഗം പോലെ തന്നെ നമുക്കിടയിലുമുണ്ട് സംഘികൾ മുസ്ലിം സംഘികൾ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം വർഗീയവാദികൾ ഹിന്ദു സംഘികൾ എങ്ങനെ മാറ്റി നിർത്തപ്പെടേണമോ അതുപോലെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് മുസ്ലിം സംഘികളും മുസ്ലിം തീവ്രവാദികളും ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഇസ്ലാമിൽ സ്വർഗലബ്ധി സാധ്യമാകണമെങ്കിൽ പക്ഷെ ഞാൻ തിരഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നത് പോലെ ഒരു വ്യവസ്ഥ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ അന്യ മതസ്ഥനായിട്ടുള്ള സഹോദര മതസ്ഥനായിട്ടുള്ള ഒരാളെ നിങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരണം ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ഏതെങ്കിലും ഒരു പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മതാനിയായികളോട് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരന്യ മതസ്ഥനെ ഒരു സഹോദര മതസ്ഥനെ നിങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരണം ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഓർ ഡ്യൂട്ടി അത് നിങ്ങളുടെ ചുമതലയാണ് ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു മതവും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മതം പറയുമെങ്കിൽ അതൊരു മതമല്ല അങ്ങനെ ഒരു നേതാവ് പറയുമെങ്കിൽ അതൊരു നേതാവുമല്ല അത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനേ വഴിവിത്തിടുകയുള്ളൂ നമുക്കോരോരുത്തർക്കും നമ്മളുടെ വിശ്വാസങ്ങൾ ഏത് വേണമെങ്കിലും പുൽകാം നമ്മളുടെ പൂർവികർ അവരൊക്കെ ഒരു കാലത്ത് ഈ രാജ്യത്തുള്ള പ്രാചീന മതമായിട്ടുള്ള ഹിന്ദു മതത്തിന്റെ ഭാഗമായിരുന്നു നമ്മളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ഒരു സംഘമാളുകൾ ക്രിസ്തു മതം സ്വീകരിച്ചു ജൂതമതം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഹിന്ദുമതത്തിലെ വേറൊരു സംഘമാളുകൾ ജൂതമതം സ്വീകരിച്ചു ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ മതത്തിലെ മറ്റൊരു കൂട്ടർ ഇസ്ലാം മതം സ്വീകരിച്ചു നമ്മളുടെ പൂർവികർ സത്യസരണി ഉണ്ടായിട്ടാണോ ഇസ്ലാം മതത്തിലേക്ക് വന്നത് മതപരിവർത്തനം നടത്താൻ പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തിയിട്ടാണോ നമ്മളുടെ പൂർവികർ ഇസ്ലാം മതം സ്വീകരിച്ചത് അല്ല അറേബ്യയിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിയ സത്യസന്ധത മാന്യത ഉയർന്ന സാംസ്കാരിക ഔന്നിത്യം അത് കണ്ടാണ് നമ്മളുടെ പൂർവികർ ഇസ്ലാം മതത്തെ വരിക്കുവാൻ തയ്യാറായത് നിർബന്ധിത മതപരിവർത്തനം ആരെയും നടത്തിയതല്ല അങ്ങനെ ഒരു ചരിത്രം ഒരു മതത്തിന്റെ പൂർവകാല രേഖകൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയില്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം റസൂലിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമിന് ഒരുപാട് ഒത്താശകൾ ചെയ്ത ആളായിരുന്നു അബു താലിം പ്രവാചകനെ കൊല്ലുവാൻ വേണ്ടി വന്നപ്പോൾ സംരക്ഷണത്തിന്റെ കവചം തീർത്തു അബൂതാലിബ് മുഹമ്മദ് നബിയെ ദ്രോഹിക്കാൻ വേണ്ടി വന്നപ്പോ അവരെ തടുത്തു അബുതാലിബ് കുറേശി പ്രമാണിമാർ പ്രമാണിത്വം മുഹമ്മദ് നബിയോട് ആക്രോശങ്ങളായി രൂപപ്പെടുത്തിയപ്പോൾ അവിടെയും തണലായി അബു താലിബ് എത്തി പക്ഷേ അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല അബൂ താലിബ് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം അബൂ താലിബനെ സന്ദർശിച്ചു അബൂ താലിബിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നെ വധോദ്യമത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും നാളുകളിൽ എനിക്ക് നിങ്ങൾ തുണയായിട്ടുണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയതങ്ങാണ് പക്ഷേ അങ്ങ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല അങ്ങ് മുസ്ലിം ആവണം എന്ന് എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇത് കേട്ടമാത്രയിൽ അബൂതാലിബ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിനോട് പറഞ്ഞു മുഹമ്മദെ ഇനിയും നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നാൽ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടാകും നിന്റെ വിശ്വാസത്തിന്റെ പ്രചാരണത്തിന്റെ തടസ്സങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചാൽ അവിടെ നിനക്ക് തുണയായി നിനക്ക് തണിയായി ഉണ്ടാകും നിന്റെ വിശ്വാസം വരിക്കണമെന്ന് മാത്രം നീ എന്നോട് പറയരുത് ഞാൻ എന്റെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ അഭിരമിച്ച് മരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇത് കേട്ട മാത്രയിൽ ദുഃഖത്തോടെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അബുതാലിബിന്റെ ശരീരഭാഗങ്ങളിങ്ങനെ തടവിക്കൊടുത്തു കഴുത്തിൻ്റെ അടുത്ത് കൈയെത്തിയപ്പോ ജിബിരിയിൽ വന്നുകൊണ്ട് കൈത്തട്ടി മാറ്റി മാലാഖ മാലാഘവന് കൈത്തട്ടി മാറ്റി വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം അപ്പോഴാണ് അവതീർണമാകുന്നത് ഹേ മുഹമ്മദ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നിന്റെ മതക്കാരാക്കണം എന്ന് നീ വിചാരിച്ചാൽ നടക്കില്ല നിന്റെ ഉത്തരവാദിത്തം പ്രബോധനം മാത്രമാണ് ആളുകൾ നിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നതും വരാതിരിക്കലും നിന്നെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമേയില്ല നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നിഷ്പ്രയാസം ഒരു മതത്തിന്റെ അനുയായികളാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു വിശുദ്ധ കുർ ആനോലം സെക്യുലറായ മതേതരമായ ഇങ്ങനെ ഒരു വീക്ഷണം എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെയാണ് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ഒരു ഉദ്ധരണിയുണ്ട് ഹേ മമ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിലെത്താൻ ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങൾ എല്ലാവരും എന്റെ മാർഗത്തിൽ തന്നെയാണ് ഉള്ളത് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നിങ്ങൾ ഏത് വഴി തെരഞ്ഞെടുത്താലും അന്തിമമായി നിങ്ങൾ എന്റെ മാർഗത്തിലാണ് എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന്റെ ഒരു പ്രശ്നവും ഇസ്ലാമിൽ ഉദിക്കുന്നില്ല മതത്തിൽ ബലാൽക്കാരമില്ല സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടിട്ടുള്ളതാണ് സത്യം മനസ്സിലാക്കുന്നവർക്ക് വിശ്വാസത്തിലേക്ക് കടന്നുവരാതാണ് സത്യം എന്നവർ കണ്ടെത്തുന്നത് അവർക്കതിലേക്ക് കടന്നുവരാ നമ്മളുടെ രാജ്യത്ത് പ്രചണ്ഡമായ പ്രചാരവേലകൾ പ്രഘോഷണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങൾ പശുവിനെ അറുത്ത് രാവിലെയും ഉച്ചക്കും രാത്രിയും അത് കഴിച്ചു ഉറങ്ങുന്നവരാണ് അവർക്കത് കഴിക്കാതെ ഉറക്കം വരില്ല പശുവിനെ അറുക്കുന്നതിനെ കുറിച്ച് നിരോധനത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അറുക്കും എന്നാണ് നമ്മൾ പറയാറ് വസ്തുത എന്താണ് ബലി പെരുന്നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മൃഗങ്ങളെ ബലിയെറുക്കാറുണ്ട് നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റി ഒരു പശുവിനെ ബലിയേറത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പതിനഞ്ചിന് ഓരോ വീട്ടിലും ബലിയെറുക്കാറുണ്ടല്ലോ കുട്ടികൾ ജനിക്കുമ്പോൾ എന്റെ കുട്ടിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ബലിയെറുക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബലിദാനം നമ്മളുടെ വീടുകളിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബലിദാനം നടത്തുമ്പോൾ പശുവിനെ ബലിയെറുക്കാറുണ്ടോ നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും കശാപ്പുശാലയിൽ പശുവിനെ ബലിയെറക്കാറുണ്ടോ പശുവിനെ ആ ഇറച്ചി നമ്മൾ വാങ്ങാറുണ്ടോ പശുവിന്റെ ഇറച്ചിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ വാങ്ങുക ഭക്ഷിക്കാൻ ഞാൻ ഇതിനെക്കുറിച്ച് കാരണവരായ ഒരു പണ്ഡിതനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പാപ്പകാരണവന്മാർക്ക് നമ്മളുടെ അത്ര വിദ്യാഭ്യാസം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ലായിരിക്കാം എന്നാൽ നമ്മളെക്കാളും അവർ മതേതരവാദികളായിരുന്നു സഹോദര മതസ്ഥർ ആരാധിക്കുന്ന ഒരു ആരാധ്യ വസ്തുവെ അപമാനപ്പെടുത്തേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരം നമ്മളുടെ നാട്ടിൽ കാലങ്ങളായി നിലനിൽക്കുന്നത് പോത്തിനേർക്കാം മൂരിയേർക്കാം ഒട്ടകത്തെ അറുക്കാം സ്ത്രീത്വത്തോടൊരു ബഹുമാനമുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് പശുവിനെ അറുക്കലിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയത് എരുമയെ അറുക്കാതെ നമ്മൾ മാറ്റി നിർത്തുന്നത് സാധാരണഗതിയിൽ ചേക്കോഴി കൂട്ടിലുണ്ടാകുമ്പോ പെടക്കോഴിയെ അറുക്കാറുണ്ടോ നമ്മൾ ഇല്ലല്ലോ ഇതാണ് യാഥാർത്ഥ്യം നാട്ടിലൊക്കെയുള്ള പ്രചരണം എന്താണ് മുസ്ലിങ്ങൾക്ക് ഉറക്കം വരണമെങ്കിൽ ഒരു പശുവിനെയെങ്കിലും അറുത്ത് അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കണം അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും പശുവിന്റെ ഇറച്ചി വാങ്ങാറുണ്ടോ ഈ നാട്ടിൽ അങ്ങനെ ഒരു കസ്റ്റമുണ്ടോ ഒരു ട്രഡീഷനുണ്ടോ ഇല്ലല്ലോ ഇതല്ലേ വസ്തുത ഇത് പറയണ്ടേ ഈ നാട്ടിൽ ആരെങ്കിലും പറഞ്ഞോ പോത്തിറച്ച് കഴിക്കുന്നവരാണ് നമ്മൾ മൂരിയിറച്ചു കഴിക്കുന്നവരാണ് നമ്മൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നവരാണ് നമ്മൾ ആട്ടിറച്ച് കഴിക്കുന്നവരാണ് നമ്മൾ കോഴിയിറച്ച് കഴിക്കുന്നവരാണ് നമ്മൾ നാനാജാതി മതസ്ഥരും അത് കഴിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് പശുവിനെ അറുത്ത് വിദേശത്തേക്കാണ് കയറ്റയച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും അധികം പശുവിന്റെ ഇറച്ചി പോയിക്കൊണ്ടിരിക്കുന്നത് തണുത്തുറച്ച നാടുകളിലേക്കാണ് അവർക്കാണ് ഈ ഇറച്ചിയോട് പ്രിയം ഈ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ പ്രിയമില്ല ഇതൊക്കെ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളാണ് നമ്മളുടെ സൂഫികൾ സയ്യിദന്മാർ സൈദന്മാർ അവരഥാർത്ഥത്തിൽ ഈ നാടിന്റെ ബഹുസ്വരതയെ സ്വാംശീകരിച്ചവരാണ് അവരിതിൻ്റെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഇതാണ് ഇസ്ലാം എന്ന് കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാവണം ഞാൻ ശബരിമലയിൽ പോവുകയുണ്ടായി കഴിഞ്ഞ സീസണിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അവിടത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു പതിനെട്ടാം പടിയുടെ തൊട്ട് മുന്നിൽ ആദ്യത്തെ ലൈനിന്റെ ഈ ഒരു വലത് ഭാഗത്തായി വാവരുടെ നട തുറന്നു വെച്ചിരിക്കുന്നു ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹിന്ദുമത വിശ്വാസികൾ ആ വാവരുടെ നടയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മുസ്ലിം ഫാത്തിഹോദി അവിടെ എത്തുന്ന ഹിന്ദു മതഭക്തരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ശബരിമല എന്ന് പറയുന്ന വലിയ ഒരു ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ അകത്താണിത് കോമ്പൗണ്ടിൽ പതിനെട്ടാം പടിയുടെ തൊട്ട് മുന്നിൽ വലതുഭാഗത്തേക്ക് മാറി കിഴക്കോട്ട് തിരിഞ്ഞ് അയ്യപ്പൻ ഇരിക്കുന്നു വാവരുടെ നട പടിഞ്ഞാറോട്ട് തുറന്നു വെച്ചിരിക്കുന്നു എത്ര ഒരു കറക്റ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ഇസ്ലാം മതവിശ്വാസികൾ പ്രാർത്ഥനക്ക് തിരിഞ്ഞു നിൽക്കാറാണല്ലോ പതിവ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വാതിലുകൾ തുറന്നിട്ട് വാവരുടെ നട കിഴക്ക് ഭാഗത്തേക്ക് വാവരോട് ഇങ്ങോട്ട് തന്നെ മുഖം തിരിഞ്ഞ് അയ്യപ്പൻ ഇരിക്കുന്നു പേട്ടതുള്ളൽ കാണാൻ വേണ്ടി പോയി ഞാൻ എരുമേലിയിലെ പള്ളിയിലാണ് പേട്ടതുള്ളൽ അവിടെ പള്ളിയുടെ ചുറ്റും ഹിന്ദു ഹിന്ദുമതഭക്തർ വന്ന് തവാഫ് ചെയ്യുന്നത് പോലെ ചുറ്റും നടന്ന് അവസാനം അവര് പള്ളി കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച നമ്മളൊന്ന് കാണേണ്ടതാണ് പിൻഭാഗത്തേക്ക് തിരിഞ്ഞാണ് അവർ ഇറങ്ങുന്നത് നമ്മൾ സാധാരണ പള്ളിയിൽ പോയാൽ അങ്ങനെ അല്ലല്ലോ ഇറങ്ങാറുള്ളത് സാധാരണ നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി അവര് ബാക്കിലേക്ക് ബാക്കിലേക്ക് വന്നാണ് പടികൾ ഇറങ്ങി റോഡിലെത്തുന്നത് അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ നിങ്ങൾ പിന്നിലേക്ക് പിന്നിലേക്ക് നടന്നു വന്നിറങ്ങുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ പിൻഭാഗം പള്ളിയോട് അഭിമുഖമാക്കി നിർത്തിയാൽ അത് പള്ളിയോടുള്ള അനാദരവാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഇതൊക്കെ ഈ നാട്ടിൽ നടന്നു വരുന്നതാണ് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നൂറ്റാണ്ടുകളായി എത്രയെത്ര സംഭവങ്ങൾ കാസർഗോഡിന്റെയും കണ്ണൂരിന്റെയും അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടുത്തെ ഒരു ഉത്സവത്തിന് പെരുങ്കളിയാട്ട് ഉത്സവം എന്ന് പറയും ഒമ്പത് വർഷം കൂടുമ്പോഴാണ് അത് നടക്കാറു തോന്നുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ എന്നെയും വിളിച്ചിരുന്നു ഞാനും പോയിരുന്നു അവിടെയും ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ ഉത്സവത്തിന്റെ ഒരു വരവ് വരുന്നുണ്ട് മുന്നിൽ നിന്ന് അതിന്റെ മുന്നിൽ ഒരു തൊപ്പിയിട്ട മനുഷ്യനെ കുട ചൂടിക്കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുവരിക ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു അയാളുടെ കയ്യിൽ ഒരു മൺകുടമുണ്ട് ആ മൺകുടം അയാൾ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി പൂജാരികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു ആ കുടം ഈ പൂജാരികൾക്ക് കൊടുത്തു പൂജാരികൾ അത് ക്ഷേത്ര അങ്കണത്തിൽ വെച്ചു ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ വെച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണിത് അപ്പൊ അവരിലെ കാരണവർ പറഞ്ഞു നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്ന ഒരു ആചാരമാണിത് ഈ ആചാരം എങ്ങനെയാണ് രൂപപ്പെട്ടത് അവർ പറഞ്ഞു ഒരിക്കൽ പെരുങ്കളിയാട്ടുത്സവം നടക്കുന്ന കാലത്ത് അവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്ത് വിളമ്പിക്കൊടുക്കൽ ഉത്സവത്തിന്റെ ഭാഗമാണ് ഭക്ഷണമൊക്കെ വിളമ്പി ഉപ്പിടാൻ നോക്കുമ്പോൾ ഉപ്പില്ല ആ കാലത്ത് ആ നാട്ടിൽ പലചരക്ക് കച്ചവടം നടത്തിയിരുന്നത് ഒരേ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം വ്യാപാരി എന്ത് ചെയ്യണം ഉപ്പില്ലല്ലോ എല്ലാം തയ്യാറായിട്ടും ആരോ പറഞ്ഞു നമുക്ക് ഇന്ന വ്യക്തിയുടെ വീട്ടിൽ പോകാം അദ്ദേഹം കട അടച്ചു പോയിട്ടുണ്ടാകും അദ്ദേഹത്തെ കൊണ്ട് കട തുറപ്പിച്ച് ഉപ്പെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് ഉപ്പിട്ട് ആളുകൾക്ക് കൊടുക്കാം ചെന്ന് വാതിൽ മുട്ടി വിളിച്ചു ഹിന്ദു മതഭക്തരായിട്ടുള്ള ആളുകൾ ആ പ്രദേശത്തുള്ള ഹിന്ദു മതവിശ്വാസികൾ അമ്പല കമ്മിറ്റിയുടെ ആളുകൾ ഈ മുസ്ലിം കഥകൾ തുറന്ന് പുറത്തു വന്നു കാര്യം അന്വേഷിച്ചു കാര്യം പറഞ്ഞപ്പോ താക്കോൽ കൂട്ടം ഇവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയി കട തുറന്ന് എത്ര ഉപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തുകൊള്ളൂ നാളെ വരുന്ന സമയത്ത് എനിക്ക് താക്കോല് തന്നാൽ മതി സന്തോഷത്തോടെ അവർ തിരിച്ചു പോന്നു കട തുറന്ന് അവർക്കാവശ്യമുള്ള ഉപ്പെടുത്ത് ഭക്ഷണ പദാർത്ഥത്തിലിട്ട് എല്ലാവർക്കും സുഭിക്ഷമായി സദ്യ കൊടുത്തു ആ സംഭവത്തിന് ശേഷം ആ മുസ്ലിം കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന കാരണവരെ എല്ലാ പെരുങ്കളിയാട്ട് ഉത്സവ സമയത്തും വീട്ടിൽ പോയി സ്നേഹാദരങ്ങളോടെ ആദരിച്ചു കൊണ്ടുവരും ഒരു കലം ഉപ്പുമായിട്ടാണ് ആ കാരണവർ മുസ്ലിം കാരണവർ ഇന്നും ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തുന്നത് പറമ്പിൽ ഒരുപാട് പവലിയനുകളുണ്ട് പക്ഷെ ഒരു പവലിയൻ വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു എല്ലാ പവലിയനുകളും പോലെ അല്ലല്ലോ ഒരു പവലിയൻ അതെന്താണ് കുറച്ച് നല്ല മോടി കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോ അവര് പറഞ്ഞു ഈ മുസ്ലിം കുടുംബത്തിന് പെരുങ്കളിയാട്ട് ഉത്സവ കാലത്ത് ഏതാണ്ട് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ പതിനഞ്ച് ദിവസവും ഈ ക്ഷേത്രപ്പറമ്പിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് നടത്താം ഒരു പൈസയും കമ്മിറ്റിക്ക് ഞങ്ങൾ വാങ്ങാറില്ല ായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഈ നാട്ടിലാണ് ഉണ്ടായത് എന്ന് നാം ഓർക്കണം ഇന്നും നടന്നു വരുന്നത് എന്ന് നാം ഓർക്കണം കുറിച്ച് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും അന്ധവിശ്വാസമാണ് ഒരുപക്ഷെ അന്ധവിശ്വാസത്തിന്റെ അംശം അതിൽ ഉണ്ടാവാം നിഷേധിക്കുന്നില്ല ഞാൻ പക്ഷേ നേർച്ചകൾ നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കിയ മനുഷ്യ സൗഹൃദത്തിന്റെ അനിതര സാധാരണമായ തലത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തത് ഹൈന്ദവ സമൂഹവുമായി ഇടപഴകാനുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാക്കി തന്നത് അത്തരം വേദികളല്ലേ പള്ളിപ്പറമ്പിൽ എത്ര കച്ചവടക്കാരായ ഹിന്ദുക്കൾ വരുമായിരുന്നു നേർച്ചയിട കാലത്ത് ഉത്സവകാലത്ത് എത്ര മുസ്ലിങ്ങൾ കച്ചവടക്കാരായി ഉത്സവ പറമ്പുകളിൽ പോയിരുന്നു ഒരു കാലത്ത് എത്രയോ കുടുംബങ്ങളുടെ ഉപജീവനമായിരുന്നു അത് നമ്മൾ അതൊക്കെ നിർത്തി അന്ധവിശ്വാസം എന്ന വലിയ പ്രചരണം നാട്ടിൽ നടന്നപ്പോൾ അത് നടത്തിയിരുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സഹോദര മതസ്ഥരെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി ഇടപഴകാനുള്ള ഇടകലരാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളുടെ പൂർവികർ കർഷകരായിരുന്നു കൃഷിപ്പണിക്ക് പോകുമ്പോൾ അവരുടെ കൂടെ നാനാജാതി മതസ്ഥരും ഉണ്ടായിരുന്നു അവർ പാടത്ത് കള പാടത്ത് വിത്തിറക്കുമ്പോൾ പാടത്ത് കൊയ്ത്ത് നടത്തുമ്പോൾ ഒരുമിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത് എല്ലാം അങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള സന്ദർഭങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു കുറഞ്ഞു വന്നില്ലേ ഇതാണ് നമ്മൾ തമ്മിലുള്ള അകൽച്ചയുടെ കാരണം എന്ന് പറയുന്നത് സുന്നികൾ ഞാനത് അടിവരയിട്ടുകൊണ്ട് പറയുന്നു അവരാണ് ഈ രാജ്യത്തിന്റെ പൈതൃകം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നാടിന്റെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടിട്ടുള്ളത് മഹത്തുക്കളായിട്ടുള്ളവർ സൂഫികൾ പണ്ഡിത ശ്രേഷ്ഠ സയ് അവ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും തലങ്ങളെ പരിചയപ്പെടുത്തി അവരാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് വിശ്വാസത്തിന്റെ പ്രബോധകന്മാരാകേണ്ടത് വലിയ പ്രഘോഷണങ്ങൾ നടത്തിയിട്ടോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടോ അല്ല നമ്മളോട് പെരുമാറിയാൽ ഒരാൾക്ക് തോന്നണം എന്തൊരു നല്ല പെരുമാറ്റം എന്തൊരു നല്ല വശ്യമായ പുഞ്ചിരി ഒരു സഹായത്തിന് ഞാൻ ചോദിക്കാതെ തന്നെ അതെനിക്ക് എടുത്തു തരുന്നു ഇതാണോ ഇസ്ലാമിക സംസ്കാരം അങ്ങനെ ചിന്തിപ്പിക്കണം അതാണ് പ്രബോധനം എന്ന് പറയുന്നത് അല്ലാതെ വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തുന്നതും വാചകങ്ങൾ കൊണ്ട് അമ്മാനമാടുന്നതും അല്ല പ്രബോധനം നമ്മളുടെ ജീവിതമാണ് നമ്മളുടെ പ്രബോധനം ജീവിതമാണ് സന്ദേശം എന്ന് പറയാനുള്ള ശേഷി അതാണ് പുതിയ കാലത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ആ വിശ്വാസികൾക്ക് വേണ്ടത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബുർദാ മജലസിൽ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഈ ഒത്തുകൂടൽ ഒരു നല്ല സൽപ്രവൃത്തിയായി ജഗന്തിയന്താവായ നാഥൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ മജ്ലിസ് ഈ വാർഷിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു റഹീം എന്ന് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു